കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ പൊന്നുകണ്ണിക്കണ്ണൻ്റെ കളപ്പച്ചാർത്തി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഊഞ്ഞാലാടണ ഉണ്ണിക്കണ്ണനായിട്ടാണ് അന്ന് ചാർത്തിരിക്കണത് കേട്ടോ. നല്ല കൗതുകമുണ്ട് കണ്ടാൽ. നല്ല ചെറിയൊരു പൊന്നുണ്ണിക്കണ്ണൻ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാലാട് പറഞ്ഞു ഊഞ്ഞാലും പിന്നെ ഇരുന്ന് മെല്ലാട്, അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ചാർത്തിരിക്കണത് കേട്ടോ. കാൽമലാതെ ഈ കളപ്പച്ചാർത്ത് ചെയ്തത് നമ്മുടെ മേശാന്തി തിയന്നൂര് ശങ്കര നാരായണൻ പ്രമോദാണ് ചാർത്തിരിക്കണത്. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. എന്തൊരു കൗതുകം അറിയും ഉണ്ണിക്കണ്ണനെ കാണാൻ. കാൽമലത് ആ പൊൻതളകൾ ഇട്ടിട്ടുണ്ട്. ആ പൊൻതളകളാ ചെങ്ങനെ ചോപ്പ് കല്ല് വെച്ചാൽ അങ്ങനത്തെ പൊൻതളകളാണ് കെട്ടിരിക്കണത്. നല്ല ഭംഗിയിൽ അതുപോലെ അതാ അരയിൽ ചോന്നപ്പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട്. കസവോട് കൂടിയിട്ടുള്ള ചോന്നപ്പട്ട്, അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയ ഉണ്ണിയാവേണ്ട കഴുത്തിനോട് ചേർന്ന് ആ മാലയും ഒരു തിലകം സ്വർണ്ണ തിലകം വെച്ചിട്ട് ഗോപി തിലകം വെച്ചിരിക്കണ മാറില്ല. അതൊക്കെ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് കേട്ടോ. രണ്ട് കൈകൊണ്ടും ഊഞ്ഞാൽ മുറുകി പിടിച്ചിട്ടുണ്ട്. മുറുകെ പിടിച്ചിട്ടാണ് കണ്ണനുണ്ണി ഇരിക്കണത് കേട്ടോ. നല്ല സ്നേഹം തോന്നും കണ്ടാൽ. നല്ല നല്ല ചെറിയൊരു പൊന്നുണ്ണി കണ്ണനായിട്ടാണ് ഇരിക്കണത്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി വെച്ചിട്ടുണ്ട്. പിന്നെ കളഭം കൊണ്ടാണ് പീലി ഇങ്ങനെ വെച്ചിട്ട്, മൂന്ന് പീലി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മേശാന്തി. അസലായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. മുഖമാണ് വെച്ചാൽ എന്തൊരു കൗതുകം അറിയുന്നത്. തടിച്ചിട്ട് നല്ല ഭംഗിയുള്ള മുഖം. നല്ല കൗതുകം തോന്നുന്നു നമുക്ക് കണ്ടു. ഊഞ്ഞാലും കയറ്റി വെച്ചിട്ടേ ഉള്ളൂ തോന്നുന്നു. അതാണ് ആട്ടാറ പറ്റുന്നല്ല, അത്ര ചെറിയ ഉണ്ണി. എന്നാൽ നിറഞ്ഞെടുത്തിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പൊന്നുണ്ണി. കൈവളകൾ തോൾവളകൾ ഒക്കെ ചാർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം തിളങ്ങണ്ടേ ഗുരുവായൂരപ്പാ. പീലി തിരുമുടിയായിട്ട് മൂന്ന് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒരു വെള്ളയും ചുവപ്പും, പിന്നെ ചുവപ്പും പച്ചയും മാത്രമായിട്ട്, തെച്ചിയും തുളസിയും മാത്രമായിട്ടും, പിന്നെ ഒരു തെച്ചിയൊറ്റയ്ക്കും, അങ്ങനെയായിട്ട് അങ്ങനെ മൂന്ന് തിരുമുടി മാലകൾ. അതുപോലെ കഴുത്തിലതാ രണ്ടുണ്ട മാലകളാണ് ചാർത്തിക്കുന്നത്. രണ്ടുണ്ട മാലകൾ ഒരേപോലെയാന്ന് പറയാൻ വേണമെങ്കിൽ, തെച്ചിയും തുളസിയും മാത്രമായിട്ട്. എന്തൊരു ഭംഗിയല്ലേ ഒരു വനമാലയുടെ ഭംഗി. നല്ല ഭംഗിയാണ് കാണാൻ. ആ തെച്ചി ഇങ്ങനെ കട്ടിയിലായിട്ട് അതിൻ്റെ ഇടയിൽ തുളസികൾ വെച്ചിട്ട് അങ്ങനെ, പിന്നെ തെച്ചിയും തുളസി ഇട കലർന്ന് ഇടകലർന്ന് അങ്ങനെ വന്ന് അങ്ങനെ രണ്ട് ഉണ്ടമാലകളാണ് ആ കഴുത്തിൽ ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകമാണ് കാണാൻ. കണ്ണൻ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. ആ രണ്ട് മൂന്ന് തിരുമുടി മാലകളുടെയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ കണ്ണൻ ഊഞ്ഞാലും എല്ലാം അട്ടിക്കൊണ്ടായിരിക്കണത്. ഈ ഊഞ്ഞാല് വള്ളി കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടാവും യശോദമ്മയുടെ അടുത്ത്. വാശി പിടിച്ചപ്പം യശോദമ്മയുടെ ചേല ഒരു ചേല എടുത്തിട്ട്, അതുകൊണ്ടാണ് ഊഞ്ഞാൽ പോലെ കെട്ടിരിക്കുന്നത്, ചോന്ന വള്ളി പോലെ. അങ്ങനത്തെ ഊഞ്ഞാൽ കെട്ടി. അപ്പോൾ ചേലേൻ്റെ മുകളിൽ ഒരു ഊഞ്ഞാൽ കെട്ടി, അതിൻ്റെ മുകളിൽ കണ്ണനെ ഇരുത്തി മെല്ലെ ആടുക. ഉണ്ണി ഉണ്ണിയുടെ പിടിവാശി കൊണ്ട് വാശി പിടിച്ചിട്ടുണ്ടാവും ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഊഞ്ഞാൽ അകത്തന്നെ തളത്തിൽ കെട്ടിക്കൊടുത്തതാവുന്ന തോന്നുന്നു കണ്ടാൽ. അങ്ങനെ രസമായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ കണ്ണനുണ്ണി. ആ ഊഞ്ഞാലാടണ ആ ഉണ്ണിക്കണ്ണൻ യശോദം മെല്ലെ ആട്ടണുള്ളൂ. ചെറിയ ഉണ്ണിക്കണ്ണനല്ലേ, മെല്ലെ ആട്ടിയാൽ മതി എന്നുള്ള എനിക്ക് മെല്ലെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഉണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിലാണ് ഇപ്പോൾ ആടണത്. എന്തൊരു സന്തോഷം അറിയോ ഗുരുവായൂരപ്പ. ഇങ്ങനെ ആനന്ദമാണ് എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ. എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ആടണേ ഗുരുവായൂരപ്പ. എന്തൊരു സുഖം. നാരായണ നാരായണ. ആ തൃപ്പാദം ഉണ്ടല്ലോ ഊഞ്ഞാലാടുമ്പോൾ തൂക്കിട്ടിരിക്കുന്ന തൃപ്പാദം, മെല്ലെ മുറുകെ പിടിക്കുക. മെല്ലെ പിടിക്കാൻ പറ്റില്ല കേട്ടോ, മുറുകെ പിടിക്കുക. അവരിങ്ങനെ ആട്ടണേനനുസരിച്ച് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആട്ടി കൊടുക്കുക. എൻ്റെ മുറുകെ പിടിച്ചിട്ട് ഉറക്ക നാമം ജപിക്കുക. മുറുകെ പിടിച്ചില്ലേ എല്ലാവരും, നാമം ജപിക്കില്ലേ നമുക്ക്? നാരായണ 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 ഹരേ ഹരേ സ്വന്ത